ഇതെല്ലാ അയ്യപ്പ ഭക്തന്മാരും കേൾക്കണം. ഇനിയും അയ്യപ്പൻ്റെ സുപ്രഭാതം, അയ്യപ്പൻ്റെ മറ്റ് സ്തുതികൾ ഞങ്ങൾ യൂട്യൂബിലൂടെ പ്രസിദ്ധീകരിക്കുകയാണ്, പ്രക്ഷേപണം ചെയ്യുകയാണ് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ വഴി. എല്ലാവരും അയ്യപ്പൻ്റെ ഇപ്പോൾ നടന്നു വരുന്ന മണ്ഡലം കാലത്ത് നടന്നു വരുന്ന അയ്യപ്പൻ്റെ തത്വാർത്ഥബോധമായിട്ടുള്ളതായ ആവിർഭാവ കാരണങ്ങളെക്കുറിച്ചുള്ള കഥകൾ പറഞ്ഞു വരികയാണ്. അതിൽ പാലാഴി മഥനമാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നാളെ കാലത്ത് പാലാഴി മഥനം തുടങ്ങുകയാണ്. അപ്പോൾ പാലാഴി മഥനത്തിൽ ഉള്ളതായ ഒരുക്കങ്ങൾ നാളെ കാലത്ത് ഗണപതി ഹോമം കഴിഞ്ഞതിന് ശേഷം തുടങ്ങും. അപ്പോൾ പാൽക്കടൽ തീരത്ത് ദേവന്മാരൊക്കെ സന്നിഹിതരായിരിക്കുന്നു, പന്ധരപർവ്വതം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരുക്കം ചെയ്തിരിക്കുന്നു. പക്ഷേ ഇതൊരു മുൻപരിചയമില്ലാത്ത ഒരു യജ്ഞക്രിയയാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റേതായ ചില ആശങ്കകളും ദേവന്മാരുടെ ഇടയിലുണ്ട്. എങ്കിലും നാളെ നമുക്കത് തുടരാം. സ്വാമി ശരണം. സ്വാമി ശരണം. സ്വാമിയെ ശരണം. അയ്യപ്പം. ഗുരുവായൂരപ്പന് പൂന്താനം എഴുതി സമർപ്പിച്ച ജ്ഞാനപ്പാന, അതുപോലെ എന്നൊരർത്ഥം ഇല്ല. എങ്കിൽ കൂടി ഗുരുവായൂരപ്പന് ജ്ഞാനപ്പാന സമർപ്പിച്ച പൂന്താനത്തെ നമസ്കരിച്ചുകൊണ്ട് തന്നെ ധർമ്മശാസ്താവിൻ്റെ സ്തുതിയായി ഒരു തത്വബോധ മാർഗമായി ഒരു പാനാസ്തുതി അയ്യപ്പൻ്റെ തത്വത്തിലും എഴുതണമെന്ന് മനസ്സിൽ തോന്നിയ ബോധത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു പാന എഴുതുകയും അത് പ്രണവം ശങ്കരൻ നമ്പൂതിരി ആലപിക്കുകയും ചെയ്തിരിക്കുന്നു.